ഈ വാരം ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നത് സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധം ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ്. നമുക്കറിയാം, മഹാമാരികൾ, യുദ്ധങ്ങൾ ഒക്കെ കൊന്നൊടുക്കിയിരിക്കുന്ന ജനതയുടെ കഥ. വലിയൊരു മാറ്റം വന്നത് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് പെൻസിലിൻ്റെ കണ്ടുപിടുത്തം 1928 അതുതൊട്ടിങ്ങോട്ട് 40 തൊട്ടുള്ള വർഷങ്ങളിൽ പുതിയ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടുപിടിക്കുകയും എത്രയോ ജീവനുകൾ രക്ഷ നേടാൻ അതുകൊണ്ട് മാത്രം നമുക്ക് സാധിക്കുകയും ചെയ്യുന്ന ഇടത്ത് നിന്ന് ഇന്ന് അതുയർത്തുന്ന വെല്ലുവിളികളാണ്. അതിൻ്റെ ദുരുപയോഗം കൊണ്ട് അതെല്ലാം ഈ പരിസ്ഥിതിയിൽ വെച്ച് തന്നെ ഈ മരുന്നുകൾക്കെതിരെ അത് വിജയം വരിക്കുകയാണ്. ഇനി ഏതാനും വർഷങ്ങൾക്കപ്പുറം നമുക്ക് പഴയ കാലത്തിലേക്കൊരു തിരിച്ചു പോക്ക്, ഈ സൂക്ഷ്മാണുക്കൾക്കെതിരെ ഒരായുധവും നമ്മുടെ കയ്യിലില്ലാത്ത ഒരവസ്ഥ. ഇത് കേവലം ബാക്ടീരിയകൾക്കെതിരെയുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യം മാത്രമല്ല, ആൻറ്റിവൈറസ്, ആൻറ്റിഫംഗൽ എല്ലാ മരുന്നുകൾക്കെതിരെയും ഈ സൂക്ഷ്മാണുക്കൾ പ്രതിരോധം ഉണർത്തിക്കൊണ്ടുവരികയാണ്. ഇന്ന് ഏതാണ്ട് 700,000 പേരാണ് ഈ ഒരു മരുന്നുകൾക്കും പ്രതികരിക്കാത്ത ബാക്ടീരിയ കൊണ്ട് മരണമടയുന്നത്. എങ്കിൽ 2050 ഒരു 1 കോടി ആളുകൾ ഇത്തരത്തിൽ മരിക്കുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. നമുക്കറിയാം, ക്യാൻസർ, പ്രമേഹം അതുപോലത്തെയുള്ള പകർച്ചേതര വ്യാധികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മരണത്തിന്, പകർച്ചവ്യാധികളോടൊപ്പം തന്നെയോ അതിൽ കൂടുതലുമായിട്ട് നിൽക്കുന്നത്. പക്ഷെ അതെല്ലാം 2nd പോവുകയാണ്. ആദ്യം വരാൻ പോകുന്നത് ഈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഒരു മരുന്നുകൊണ്ടും പ്രതികരിക്കാത്ത രോഗാണുക്കൾ നമ്മളെ കൊല്ലാൻ പോവുകയാണ്. അത് നാളെ വരുന്ന കാര്യമല്ല, ഇന്നത്തെ നമ്മുടെ മരണം മരുന്നുകൾക്ക് പ്രതികരിക്കാതെ ഉണ്ടാവുന്ന മരണങ്ങൾക്ക് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന ആൻറ്റിബയോട്ടിക്കിന് എതിരെ പ്രതിരോധമുള്ള അതുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന മരണങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം നാളെയാണ് വരാൻ പോകുന്നതെന്നല്ല, ഇന്ന് തന്നെ അതിൻ്റെ തുടക്കമാണ്. ഈ കാര്യം ലോകം മുഴുവനും ഏതാനും വർഷങ്ങളായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2015 ലോക തലത്തിൽ തന്നെ അതിനുള്ള ഒരു നേരിടാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇതിൻ്റെ പ്രവർത്തന രീതികൾ ലോകം മുഴുവനും ഒരേ രീതിയിലാണ്, അത് അന്തർദേശീയ, ദേശീയ, പ്രാദേശിക, നമ്മുടെ സംസ്ഥാന തലത്തിലും ഇതിനെതിരെയുള്ള പ്രധാന മാർഗങ്ങൾ 5. അതിലെ ഏറ്റവും പ്രധാനമുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മൾ ഞാനിന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്നുള്ള കാര്യം. മറ്റ് 4 പലതും അതിനെതിരെയുള്ള നിയമവശങ്ങളുണ്ടാവുകയും പഠനങ്ങളുണ്ടാവുകയും അത്തരം കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ഇന്ന് ആൻറ്റിബയോട്ടിക് സാക്ഷരത, ആൻറ്റിബയോട്ടിക് സാക്ഷരത എന്ന് പറയല്ല, ആൻറ്റിമൈക്രോബിയൽ, ആൻറ്റിവൈറൽ ആയിക്കോട്ടെ, ആൻറ്റിഫംഗൽ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കാര്യത്തിലൊക്കെ നമുക്കൊരു നിയന്ത്രണത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിൽ നമ്മൾ ജനങ്ങൾ, ഇവിടെ ഇന്ത്യയിൽ 140 ആളുകൾ, കേരളത്തിലെ 3.5 ആളുകളും വരുന്ന ആളുകളിൽ അറിയേണ്ടുന്ന കാര്യങ്ങൾ, എവിടെയാണ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ ആവശ്യം, ഇത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഇതേക്കുറിച്ച് അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളിൽ പലരും പലപ്പോഴും ഡോക്ടർമാരോട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഇതിൻ്റെ അകത്ത് സ്റ്റീറോയിഡ് ഉണ്ടോ എന്നുള്ള കാര്യം. അത് സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞ കാര്യം എന്തൊരു പേടിക്കേണ്ട ഒരു കാര്യമാണെന്ന് ജനങ്ങൾക്ക്. അതും ജീവൻ രക്ഷിക്കുന്ന ഒരു മരുന്നാണ്, അത് വേണ്ടെടുത്ത് ഉപയോഗിക്കണം, അതിൻ്റെ ദുരുപയോഗം കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവാം. ഏകദേശം ജനങ്ങളുടെ ഇടയിൽ ഇതിനെക്കുറിച്ചൊരു അവബോധമുണ്ട്. അതേ രീതിയിലുള്ള അവബോധം ഇത്തരത്തിലുള്ള മരുന്നുകൾക്കെതിരെയും
ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും ഇത് കേൾക്കുമ്പം എൻ്റെ സഹപ്രവർത്തകർ ആയിട്ടുള്ള ഡോക്ടർമാർ ചിലപ്പം ചോദിക്കും, ഇപ്പം തന്നെ ആളുകൾ പലപ്പോഴും അധ്യാപകർ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ കുട്ടികളെ തന്നെ ചികിത്സിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുകൾ, ഇവർ തിരിച്ച് ചോദിക്കുകയാണ് ഇതിൽ ആൻറ്റിബയോട്ടിക് ഉണ്ടോ ഡോക്ടറെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യം, അതിന് ഭയപ്പെടേണ്ട കാര്യമല്ല. ഈ മരുന്നുകളെക്കുറിച്ചും ആവശ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു ജനതയാണ് ഇനി വരുന്ന ആളുകളുടെ ഇവിടെ ഉണ്ടാവേണ്ടത്. കാരണം ഈ മരുന്നുകൾ ജീവൻ രക്ഷാ മരുന്നുകളാണ്, തീർച്ചയായിട്ടും വേണ്ടിടത്ത് ജീവൻ രക്ഷിക്കേണ്ടതാണ്. പക്ഷേ വേണ്ടാത്തടത്തും ഒക്കെ വെറുതെ കഴിക്കുന്നതാണ് ഇത്. ഈ പ്രതിരോധ ശേഷിയുള്ള ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന നാളുകളിൽ ഈ സാധാരണ പതിവുള്ള രോഗങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വേണ്ടാത്തടുത്ത് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്ന, ഒരു കൊല്ലത്തിൽ 4-5 തവണ നമുക്കുണ്ടാവുന്ന ജലദോഷ പനി വൈറസാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പനിയോടുകൂടി മൂക്ക് വെള്ളമായിട്ട് വരുന്നു, മൂക്കൊലിപ്പ് ഉണ്ടാവുന്നു, തൊണ്ടവേദന ഉണ്ടാവുന്നു, മേലൊക്ക വേദന ഉണ്ടാവുന്നു, പനി കൂടുതലാവുന്നു, ചിലപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളായി കിടപ്പിലാവുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പെട്ടെന്ന് കുറയാൻ ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾക്ക് വേണ്ടേ. സത്യത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മരുന്നിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ 4-5 ദിവസം കഴിഞ്ഞ് അത് മാറിപ്പോകുന്നൊരു അസുഖമാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് മേലുവേദനക്കോ പനിക്കോ ഒക്കെ ആയിട്ട് അതിനുള്ള മരുന്നുകൾ കഴിക്കാം, ലക്ഷണങ്ങൾക്ക് വേണ്ടി മാത്രം. അല്ലാതെ അവിടെ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. അവിടെയാണ് പലപ്പോഴും ആൻറ്റിബയോട്ടിക് ദുരുപയോഗം ചെയ്ത് കാണുന്നത്. ഏറ്റവും കൂടുതൽ ഇക്കാര്യങ്ങളായതുകൊണ്ട് ജനങ്ങൾ ഇതേക്കുറിച്ച് അവബോധം ഉള്ളവരാവണം. രണ്ടാമത്തെ കാര്യം വയറിളക്ക രോഗങ്ങളാണ്. വയറിളക്ക രോഗങ്ങളിൽ മിക്കവയും വെള്ളമായിട്ട് പോകുന്ന വയറിളക്കം മിക്കവയും തനിയെ മാറുന്നത് വൈറസുകൾ ഉണ്ടാകുന്നതാണ്. അവിടെയും ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല. ഈ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ എല്ലാവരും അറിയേണ്ടത്. അവിടെ ഡോക്ടറുടെ കൊണ്ട് പറഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്യിപ്പിക്കുകയോ മരുന്ന് ഷാപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയോ അല്ലാതെ ആരുടെയെങ്കിലും വാങ്ങി വെച്ചതിൻ്റെ ബാക്കി ചെന്ന് വാങ്ങിക്കുകയോ ഉള്ള രീതിയിൽ ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിക്കാതിരിക്കുക. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ആൻറ്റിബയോട്ടിക് കഴിച്ച് ബാക്കി അവിടെ വെക്കുന്ന ശീലം ഉണ്ടാവാതിരിക്കുക. അഥവാ ആൻറ്റിബയോട്ടിക് വേണമെന്ന് തീർച്ചയായും ഒരു ഡോക്ടർ തീരുമാനിക്കുകയാണെങ്കിൽ, ഇത് ആൻറ്റിബയോട്ടിക് വേണ്ട ഒരു അവസ്ഥയാണെന്ന് തീരുമാനിച്ചാൽ ആ മരുന്നിൻ്റെ ശരിയായ രീതിയിലുള്ള കോഴ്സ് നമ്മൾ കഴിക്കണം. രണ്ടാമതൊരു കാര്യം, നമ്മൾ ആരും അധികം ചർച്ച ചെയ്യാത്ത ഒരു കാര്യം, ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ജനത മുഴുവൻ അതേക്കുറിച്ച് ഇനി അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. ഇത് നമ്മൾ ഈ ചുറ്റുപാടുകളിലേക്ക് കളയുമ്പോൾ അതാണ് ഈ സൂക്ഷ്മാണുക്കൾക്ക് പ്രതിരോധം ഉണ്ടാവാനുള്ള ഒരു കാര്യം. ഈ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ ഈ ചുറ്റുപാടിൽ എങ്ങനെ വരുന്നു, ആൻറ്റിബയോട്ടിക്കുകൾ മനുഷ്യരുപയോഗിക്കുന്നതിനേക്കാളൂടെ കൂടുതലും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മീനുകളുടെയും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നല്ലൊരു ശതമാനവും ഈ ചുറ്റുപാടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ വരും കാലങ്ങളിൽ നമ്മൾ ചിക്കൻ കഴിക്കുന്നവർക്കല്ല, ചിക്കൻ വളർത്തുന്ന ഫാമിൽ അതിന് ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെയകത്ത് അതുപോലെ തന്നെ അതിൻ്റെ വിസർജ്യങ്ങൾ ചുറ്റുപാടുകളിലേക്ക് പോയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ തിരിച്ചറിയണം, ജനത തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ രോഗപ്രതിരോധമുള്ള സൂക്ഷ്മാണുക്കൾ ഇവിടെ ഉണ്ടാവുന്നത്? അതിൽ ഈ സാക്ഷരത ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഇന്ന് ഒരൊറ്റ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. സമാനമായ കാര്യങ്ങളെക്കുറിച്ച് വിഷയങ്ങളെക്കുറിച്ച് ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് പറയാം.